നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ ഒരു തിരിച്ചടിയാണ് ഈ വാരം ഉണ്ടായത്. നിഫ്റ്റി 8000 താഴേക്ക് പോകുന്നത് ഈ വാരത്തിൽ നമ്മൾ കണ്ടു. 7950 എന്ന പ്രധാനപ്പെട്ട സപ്പോർട്ടിലെത്തിയ ശേഷമാണ് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ഉണ്ടായത്. എങ്കിലും 8000 താഴെയാണ് വെള്ളിയാഴ്ച ക്ലോസിംഗ് ഉണ്ടായത്. കഴിഞ്ഞ വാരവും മാർക്കറ്റ് വാച്ചിലൂടെ നൽകിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന 8000 താഴേക്ക് നിഫ്റ്റി പോകുവാനുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കൂടുതൽ ഓഹരികൾ വിറ്റഴിക്കുവാനാണ് താല്പര്യം കാട്ടിയത്. വിപണി താഴോട്ട് പോകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെ. അപ്പോൾ അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, 8000 താഴേക്ക് നിഫ്റ്റി എത്തി. നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് 7950 ലെവൽ. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആർ ബിയുടെ പോളിസിക്കും ആർ ബിയുടെ ഔട്ട്ലുക്കിനും ശേഷം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ട് കണ്ടിന്യൂസ് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ദിവസം മാത്രം ഒരു 120 പോയിൻസിൻ്റെ ബൗൺസ് ബാക്ക് വന്നെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ അഭിലാഷ് നേരത്തെ പറഞ്ഞ FIIs സെല്ലിംഗ് ആണ്. FIIs 2500 ക്രോർ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് സൈഡിലാണ് വ്യാഴാഴ്ച വരെ. അപ്പോൾ അവർ കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിലേക്ക് പോകുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് റീസൺ എന്ന് പറയുന്നത് മൺസൂണിനെ കുറിച്ചുള്ള ഒരു മോശം ഫോർകാസ്റ്റ് തന്നെയാണ്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഔട്ട്ലുക്കിന് ശേഷമാണ് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ്. നോർമലി മാർക്കറ്റ് ഒരു വീക്ക് ട്രെൻഡിൽ തന്നെയായിരുന്നു മൂവ് ചെയ്തിരുന്നത്. ആ ആർ ബിയുടെ പോളിസിയിലായിരുന്നു മാർക്കറ്റിൻ്റെ പ്രതീക്ഷ. അതായിരുന്നു മാർക്കറ്റിൽ റിക്കവറി 8490 മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ. എന്നാൽ പോളിസിക്ക് ശേഷം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് കണ്ടു. അതിൻ്റെ ഒരു റീസൺ FIIs സെല്ലിംഗ് തന്നെയാണ്. അപ്പോൾ ഒരു FII ഡ്രിവൺ മാർക്കറ്റാണ് നമ്മളുടെ. അതുകൊണ്ട് FIIs തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി FIIs തിരിച്ചു വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ FIIs തിരിച്ചു വരണമെങ്കിൽ അതിന് അനുകൂലമായ പല ഘടകങ്ങളും ആവശ്യമുണ്ട്. ഇനി ഒന്ന്, മൺസൂൺ വരുന്നു. മൺസൂൺ, ബെറ്റർ മൺസൂൺ വരിക ഒന്ന്. രണ്ട്, ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വരാൻ പോവുകയാണ്. വളരെ ബെറ്റർ ആയിട്ടുള്ള ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെൻട്രൽ ഗവൺമെൻറ്റും എഫക്റ്റീവ് ആയിട്ടുള്ള ചില പോളിസി ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ, ഇത്രയും നാല് ഫാക്ടേഴ്സ് ഫേവറായി വരികയാണെങ്കിൽ മാത്രമേ FIIs ഒരു ബൈങ് അല്ലെങ്കിൽ FIIs തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഈ ഘടകങ്ങൾ, ഇത് പ്രധാനമായിട്ടും വളരെ ക്രൂഷ്യലാണ്. മൺസൂൺ വളരെ ക്രൂഷ്യലാണ്, കാരണം ഇൻഫ്ലേഷനെയും GDP ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതേസമയത്ത് തന്നെ ലോക ബാങ്ക് ഇന്ത്യ ചൈനയെ മറികടക്കും എന്നുള്ള അനൗൺസ്മെൻ്റൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രധാന റീസൺ ഈ സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ അവരുടെ സെല്ലിംഗ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകും. അതേസമയത്ത് നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രത്തോളം സ്ട്രോങ് അല്ല. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയിങ് സൈഡിലായിരുന്നു. എന്നാലും ഈ FIIs അതുപോലെ ഹൈ നെറ്റ്വർത്ത് ക്ലയൻസിൻ്റെ സെല്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അതുകൊണ്ടാണ് ഓരോ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുന്നത്. ഇനി ഇതിനൊരു തിരിച്ചുവരവ് ആവശ്യമാണെങ്കിൽ ഗവൺമെൻറ് ഡിസിഷൻസ് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ് ലെവൽ ഏതെങ്കിലും ഡിസിഷൻസ്, ഇപ്പം ബാങ്കുകളെ റീസ്ട്രക്ചറിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഗവൺമെൻറ്, അതുപോലെ തന്നെ മാറ്റിനെ കുറിച്ചുള്ള ഡിസിഷൻ വരാൻ പോകുന്നു, GST, ഇൻഷുറൻസ് ബില്ല്, ലാൻഡ് അക്വിസിഷൻ ബില്ല്, ഇങ്ങനെ ചില ഡിസിഷൻസ് ഗവൺമെൻറ് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ വീണ്ടും FIIs തിരിച്ചു വരും. ഇപ്പോൾ ഫോറിൻ FIIsനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയേക്കാൾ വളരെ ഫേവറബിളായിട്ടുള്ള ഏഷ്യയിൽ തന്നെ പല രാജ്യങ്ങളുമുണ്ട്. അവിടേക്ക് ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഗവൺമെൻറ് ലെവലിൽ എഫക്റ്റീവായിട്ടുള്ള പല സ്റ്റെപ്പുകൾ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ ടെക്നിക്കലി 7950 എന്ന് പറയുന്നത് ലാസ്റ്റ് വീക്ക് പറഞ്ഞ സപ്പോർട്ടിൽ നിന്ന് ചെറിയൊരു സപ്പോർട്ട് ലഭിച്ചു, ക്രൂഷ്യൽ ക്ലോസിംഗ് തന്നെയാണ്. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് ലഭിച്ച് ഒരു റിക്കവറിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അത് തന്നെ ഒരു 8180-8200 ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ അനുകൂലമായി വരികയാണെങ്കിൽ മാത്രമേ ഒരു ചെറിയ ബൗൺസ് ബാക്ക് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ 7950-8200 ലെവൽ കുറച്ചുനാൾ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു വെള്ളിയാഴ്ച നടന്ന റിലയൻസിൻ്റെ AGM. റിലയൻസിൻ്റെ തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും റിലയൻസ് ജിയോ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു റോഡ് മാപ്പ് വളരെ കൃത്യമായിട്ട് മുകേഷ് അംബാനി പറയുകയും ചെയ്തു. എന്താണ് അത് ആ സ്റ്റോക്കിൽ ഇനിയുള്ളൊരു സാധ്യത? അതിന് ജിയോ തന്നെ ആയിരിക്കാം അടുത്ത പ്രതീക്ഷ. പക്ഷേ അതോടൊപ്പം തന്നെ ഗ്രോസ് മാർജിൻ, ഇവരുടെ റിഫൈനിങ് മാർജിൻ 8.6 എന്ന് പറയാം, അത് കൂടിയിട്ടുണ്ട്. ലാസ്റ്റ് റിസൾട്ട് നമ്മളത് കണ്ടത് അതൊരു ഭാഗത്ത്. അതുപോലെ തന്നെ അവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് 900 സിറ്റീസിലേക്ക് മൂവ് ചെയ്യുന്നു.
അടുത്ത വർഷത്തേക്ക് 2 ലാഖ് ക്രോർ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ എക്സ്പെൻസ് അതിനുള്ള മൂവ് എടുക്കുന്നു. ജിയോ 29 സിറ്റിയിലേക്ക് പോകുന്നു. എസ് എനിക്ക് സ്പെക്ട്രം തന്നെ 34,000 ക്രോർ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. 10 ലക്ഷം ഹൗസ് ഹോൾഡാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ അതുപോലെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊക്കെ എന്തായാലും ഒരു മൊബൈൽ വിപ്ലവം വരാൻ പോവുകയാണ്. അത് ത്രൂ ചിലപ്പോൾ ജിയോ ആയിരിക്കാം. ആ ജിയോ ത്രൂ ആയിരിക്കാം റിലയൻസിൻ്റെ അടുത്തൊരു റിലയൻസിൻ്റെ മൂവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഈ ടെലികോം സെക്ടർ ത്രൂ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും മുകേഷ് അംബാനിയുടെ അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ അവരെടുക്കുന്ന ഇപ്പോഴത്തെ സ്റ്റെപ്പും, അപ്പോൾ ഓവറോൾ റിലയൻസ് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. നമ്മൾക്കറിയാം വളരെ വർഷങ്ങൾ എനിക്ക് വളരെ മാസങ്ങളായി തന്നെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് റിലയൻസ് കണ്ടിന്യൂസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ചേഞ്ച് അടുത്തൊരു 6 മാസത്തിനുള്ളിൽ സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും റിലയൻസിൻ്റെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ജിയോ ഒക്കെ വളരെ ആക്റ്റീവായി വരികയാണെങ്കിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഇലക്കം ലഭിച്ച കത്തുകളിലേക്ക് നമുക്ക് കടക്കാം. അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇലക്കം ലഭിച്ച കത്തുകളിലേക്ക് പോകാം. ആദ്യം ശ്രീകൃഷ്ണൻ്റെ മെയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, ഇമാമി, ഏഷ്യൻ പെയിൻറ്റ്സ് ആൻഡ് വണ്ടർല ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീസെൻ്റായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. സെൻട്രൽ ഗവൺമെൻറ് എഫക്റ്റീവായിട്ടുള്ള പല മെഷേഴ്സും ഇവരുടെ ക്യാപിറ്റൽ ഇൻഫ്യൂഷന് വേണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ബെറ്റർ ബൈയിങ് കാൻഡിഡേറ്റ് തന്നെയാണ്. 240 ഒരു മേജർ സപ്പോർട്ട് സോൺ. മാർക്കറ്റിൽ എഗെയിൻ FIIs സെല്ലിംഗ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന് ഒരു റിക്കവറിക്കുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ നമ്മൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് മാർക്കറ്റ് 7,900 അല്ലെങ്കിൽ 7,500 വരും എന്നതിലുപരി ഈ മൺസൂൺ, അതുപോലെ തന്നെ ഗവൺമെൻറ് എടുക്കുന്ന സ്റ്റെപ്സ്, അതുപോലെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വരാൻ പോകുന്നു. ഇത് ഈ 3 അല്ലെങ്കിൽ 4 ഫാക്ടർ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കാം നെക്സ്റ്റ് മന്തൊക്കെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വാല്യൂ പിക്ക് എന്നുള്ള രീതിയിൽ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി, അതല്ലെങ്കിൽ നമ്മൾക്ക് പല വാല്യൂബിളായിട്ടുള്ള സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായി ലാസ്റ്റ് 4th ക്വാർട്ടർ വളരെ ബെറ്ററായി റിസൾട്ട് വന്ന സ്റ്റോക്കുകളിലേക്ക് പോർട്ട്ഫോളിയോ റിപ്പയറിങ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കിൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ആ സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യാനും, അതോടൊപ്പം തന്നെ മോശമായിട്ടുള്ള സ്റ്റോക്കുകൾ ഒഴിവാക്കി, കാരണം മോശമായിട്ടുള്ള സ്റ്റോക്ക് ഒഴിവാക്കുക എന്ന് പറയുന്നത് റിക്കവറി സൗണ്ട് സ്റ്റോക്കിൽ ഈ ഒരു ഫോളിൽ നിന്ന് ഇപ്പോൾ ആക്സിസ് ബാങ്കോ അല്ലെങ്കിൽ ICICI ബാങ്ക്, യെസ് ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചിട്ടുണ്ട്. റിക്കവറി സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് പോർട്ട്ഫോളിയോ റിപ്പയറിങ്ങിന്. അത് ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കോഷ്യസ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനും വാല്യൂ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ റിപ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ അതിനോടൊന്നും മാർക്കറ്റ് ഒരിക്കലും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാത്തതിൻ്റെ റീസൺ FIIsൻ്റെ ഹ്യൂജ് സെല്ലിംഗ് മാർക്കറ്റിൽ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ വാല്യൂ പിക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴും അഡ്വൈസബിളാണ്. അതല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്കിനെ സംബന്ധിച്ച് 240 and 214 എന്ന് പറയുന്ന റേഞ്ച് മാർക്കറ്റ് വീണ്ടും നെഗറ്റീവ് സോണിലേക്ക് പോവുകയാണെങ്കിൽ ആ ലെവൽ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. 2 സ്റ്റേജായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ്. ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് 3 അല്ലെങ്കിൽ 6 മന്ത്സിനല്ല, ഒരു ഓവർ എ പീരീഡ് ഓഫ് 2 ഇയർ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈവൻ എനിക്ക് തോന്നി ഡിസംബറിനുള്ളിൽ തന്നെ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ അധികം കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 3-4 ഫാക്ടേഴ്സ് ഫേവറബിളായി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ലെവലിലൊരു ആവറേജിങ് വളരെ അത്യാവശ്യമാണ്. 310 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്ക് ആണ്, 274. പബ്ലിക് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ തന്നെ വളരെ ഫെമിലിയറായ ഒരു സ്റ്റോക്കാണ്. ഇൻഷുറൻസ് ബില്ലൊക്കെ പാസ്സാകുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഇല്ല ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് തന്നെയാണ്. 240 and 274 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 320 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി സംഭവിച്ചാൽ 320 ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ഇമാമി. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 1000, അതുപോലെ 860. എനിക്ക് തോന്നുന്നൊരു സൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്.
860 ലെവൽ വളരെ അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ വളരെ ഫേവറബിൾ റേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ രണ്ട് സ്റ്റോക്കും ഇവൻ ഇമാമിയേക്കാൾ കുറച്ചുകൂടെ എനിക്കൊന്ന് സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. ആ സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ ITC, കാരണം മാഗിയുടെ ബാനിന് ശേഷം വീണ്ടും കൂടുതൽ എൻക്വയറി പല ന്യൂഡിൽസിലേക്കും പോകുന്നു എന്നുള്ള, ഫുഡ് ഐറ്റംസിലേക്ക് പോകുന്നു എന്നുള്ള ന്യൂസ് ITC സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായുള്ള ഫോൾ സംഭവിച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ITC ഇപ്പോഴത്തെ വാല്യുവേഷനിൽ ഫസ്റ്റ് സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇമാമി 860 ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക, അതായിരിക്കും ഒരു ഫെയർ വാല്യൂ. കാരണം മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 900 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 1200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഏഷ്യൻ പെയിൻസ് ആണ്. ഏഷ്യൻ പെയിൻസ് കറൻറ്റ് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 680 ആണ് ഒരു ഇമ്മീഡിയറ്റ് ദെൻ അതുപോലെ ഒരു മേജർ സപ്പോർട്ട് സോണാണ്. രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 680 ആൻഡ് 620 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ 800 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വണ്ടർല, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI, ഏഷ്യൻ പെയിൻസ്, വണ്ടർല വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. മറ്റ് നിക്ഷേപകർക്കും ഈ സ്റ്റോക്ക് ഈ ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. എനിക്ക് തോന്നുന്ന ഒരു 6 മന്ത്സ് ടൈമിനുള്ളിൽ തന്നെ ഒരു 25-30% റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിൽ വണ്ടർല 240 ആൻഡ് 210 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 290 ആണ് സ്റ്റോക്കിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ അതുപോലെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ട് ഹയർ വാല്യൂവിൽ ഈവൻ 340 ലെവൽ വരെ പോയ വണ്ടറിലാണ് ഇപ്പോൾ കറക്റ്റ് ചെയ്ത് 240-250 ലെവലിലേക്ക് വന്നിരിക്കുന്നത്. അടുത്ത ഇപ്പോൾ ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ, അത് ഏഷ്യൻ പെയിൻസ് ആണെങ്കിലും ICICI ബാങ്ക് ആണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഒക്കെ തന്നെ എല്ലാം സ്റ്റോക്കും ഇപ്പോൾ ആവറേജ് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത്. അടുത്ത കറക്ഷനോടുകൂടി വീണ്ടും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കും. ഇപ്പോൾ നമ്മൾക്ക് തന്നെ മാർക്കറ്റിൻ്റെ മൂവ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. RBI ഇതിനു മുമ്പും 7,997 വരെ വന്ന് ഈവൻ 8,001 മന്ത് ബാക്ക് ബ്രേക്ക് ചെയ്തതാണ്. അതിനുശേഷം വളരെ ഷാർപ്പായുള്ള റിക്കവറി സംഭവിച്ച് 8,490 ലെവലിലേക്ക് പോയ സമയത്താണ് RBIയുടെ പോളിസി വന്നത്. അതിനുശേഷം വന്നിരിക്കുന്ന കറക്ഷൻ തന്നെയാണിത്. അപ്പോൾ അതൊരു ഒരു ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ ഈ കറക്ഷനെ കാണണം. അത് 7,940 ലെവൽ വരെ വന്ന് ഇപ്പോഴത്തെ ക്ലോസിംഗ് ജസ്റ്റ് ബിലോ 8,000 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ബയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ ആവറേജ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അത് കാരണവശാലും മിസ് ചെയ്യരുത്. പിന്നെ ലിവറേജ് ചെയ്യേണ്ട ഒരു സമയമല്ല ഇപ്പോൾ. നമ്മളുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ 50% ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ലിവറേജ് ചെയ്തോ ഫൈനാൻസ് ചെയ്തോ സ്റ്റോക്ക് മേടിക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. ചിലപ്പോൾ വീണ്ടും മോർ പെയിൻ ഹെഡ് എന്നുള്ള രീതിയിൽ ചില ന്യൂസുകൾ വരാം. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ലിവറേജിലേക്ക് പോവുക. ഇപ്പോഴത്തെ കറൻറ്റ് ലെവൽ 50% ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ അഡ്വൈസബിൾ ആണ്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ മഹേഷ് ഉണ്ണികൃഷ്ണൻ്റെ കത്താണ്. അദ്ദേഹം 100,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ആലോചിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കിയിട്ടുമുണ്ട്. മദേഴ്സൺ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കെ എൻ ഇന്ത്യ, ഇൻഫോസിസ്, സൺഫോമ, ITC ലാൻഡ്, ജസ്റ്റ് ഡയൽ ആൻഡ് MCX. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ തന്നെയാണ്. അതിൻ്റെ സെലക്ഷൻ എല്ലാം തന്നെ നല്ലതാണ്. ഇതിൽ മദേഴ്സൺ സൂമി 1:1 ബോണസ് ഡിക്ലെയർ ചെയ്തു. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചു, ബോണസ് അനൗൺസ്മെൻറ്റോട് കൂടി ഒരു ബൗൺസ് ബാക്ക് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അഗെയിൻ 440 ആൻഡ് 380 ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 540 ആണ് സ്റ്റോക്കിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ കെയിൻ ഇന്ത്യ സ്റ്റോക്ക് ഇപ്പോഴും നെഗറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. തൽക്കാലം കെയിൻ ഇന്ത്യ അവോയ്ഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അതല്ലെങ്കിൽ 150 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ONGC ആണ്. ONGC ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 290 ആൻഡ് 260 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 340 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ ഇൻഫോസിസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ്. അതുപോലെ തന്നെ TCS, ഈ രണ്ട് സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ്. പക്ഷേ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം ഈ രണ്ട് സ്റ്റോക്കിലും, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ ജൂലൈ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഈ രണ്ട് സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു. ഈ ക്വാർട്ടർ റിസൾട്ട് കൂടി മോശമാണെങ്കിൽ ഒന്നുകൂടി സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. ദെൻ സൺഫാർമയാണ്. 800 ആൻഡ് 750 സൺഫാർമയെ സംബന്ധിച്ച് ഫോർ ടൈം ബീങ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് മൂവ് ചെയ്യുന്നത്. കുറച്ച് നെഗറ്റീവ് ന്യൂസ് ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നു റിസൾട്ടിന് ശേഷം. അഗെയിൻ 800 ആൻഡ് 750 രണ്ട് വാല്യൂ പിക്ക് എന്നുള്ള രീതിയിൽ രണ്ട് ലെവൽ ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാം. രണ്ട് സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സൺഫാർമ പരിഗണിക്കുക.
960 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഐ ടി സി 290 ആൻഡ് 272 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 335 ആണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ വളരെ ഫെയർ വാല്യൂവിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്ത് വരുന്നു. 1560 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ 1370 ലെവലിലേക്ക് വരണമെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള നെഗറ്റീവ് മൂവ് നിഫ്റ്റിയിൽ വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു 1400 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ. പക്ഷേ അതൊക്കെ ഒരു ലോങ് ടേം ബെറ്റ് തന്നെയായിരിക്കാം. എൽ ആൻഡ് ടിയെ സംബന്ധിച്ച് ഇന്ത്യ ബിൽഡ് ചെയ്യണമെങ്കിൽ എൽ ആൻഡ് ടി ഇല്ലാതെ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോയിൽ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്, ഗ്ലോബൽ പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് എല്ലാവരുടെ പോർട്ട്ഫോളിയോയിലും എൽ ആൻഡ് ടി തീർത്തും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. ഇമ്മീഡിയറ്റ് 1800 ആണ്. ഒരു വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി മാർക്കറ്റിൽ സംഭവിച്ചാൽ 1800 വരെ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താനും. ദെൻ ജസ്റ്റ് ഡേയിലാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ അത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അഗൈൻ 1050 and 920 ബിലോ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് ജസ്റ്റ് ഡേയിൽ ഹൈ ബീറ്റാ സ്റ്റോക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 1350 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ എം സി എക്സ് ആണ് ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. 940 ഫസ്റ്റ് സ്റ്റേജ് സപ്പോർട്ടാണ്. 940 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ വീണ്ടും ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ സംഭവിക്കാം. അതുകൊണ്ട് 940 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. 900 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 1200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ രണ്ട് മൂന്ന് സ്റ്റോക്ക് ഒഴിച്ച് ബാക്കി സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അത് ഈ ലെവൽ വരുമ്പോൾ മാത്രം ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ ജോർജിൻ്റെ കത്താണ്. ഐ ബി റിയൽ എസ്റ്റേറ്റ്, പി എഫ് എസ്, അരവിന്ദ് മിൽസ്, ഗീതാഞ്ജലി, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അരവിന്ദ്, ഗീതാഞ്ജലി, ആക്സിസ്. ഇതിൽ അരവിന്ദ് മിൽസ് ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂലാണ്. അടുത്തൊരു കർഷനോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. 220, 190, 120 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 270 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. വളരെ ഷാർപ്പായുള്ള റിക്കവറി സ്റ്റോക്കിൽ സംഭവിച്ചിരുന്നു. ഗീതാഞ്ജലി ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നത് നല്ലതല്ല, കാരണം ഡെറ്റ് വളരെ കൂടുതലാണ്. അതുപോലെ ആക്സിസ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 524 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 488. ഈ രണ്ട് സ്റ്റേജായിട്ട് ആക്സിസ് ബാങ്കിൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 600 ആണ്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചാൽ ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്ക് ഒരു 600 വരെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ റീറ്റെയിൽ ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ ഐ ബി റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇപ്പോഴത്തെ ആണ് ഇതൊക്കെ ഡെറ്റ് കൂടുതലുള്ള കമ്പനിയാണ്. എനിക്കൊന്നിൽ സൗണ്ടായിട്ട് സ്റ്റോക്ക് ഒന്ന് അരവിന്ദ് മിൽസ്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, ഫ്യൂച്ചർ റീറ്റെയിൽ, ഇങ്ങനെ രണ്ടോ മൂന്നോ സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇൻവെസ്റ്റേഴ്സൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാത്തവരും വരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, അതിൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് റൈറ്റ് ടൈം. അപ്പോൾ അതാണ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വളരെ ഫെയർ വാല്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. വിപണിയിലെ ഈ കറക്ഷൻ പുതിയ നിക്ഷേപകർക്ക് കൂടി ഗുണപ്രദമാണ് എന്നാണ് ഭുവനേന്ദ്രൻ പറഞ്ഞത്. പ്രത്യേകിച്ചും ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം, സ്റ്റോക്കിൻ്റെ 8000 താഴെ നിഫ്റ്റി എത്തിയിരിക്കുന്നു, ഒരുപക്ഷെ ആ അവസരം ഇനി പെട്ടെന്ന് ഉണ്ടാകണം എന്നില്ല എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asianetnews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ഗ്രിയസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക. മാർക്കറ്റ് വാച്ച് ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.